ഒരു വീഡിയോയ്ക്ക് എത്താതെ ഇത് റൂം ഞാൻ റെക്കോർഡ് ചെയ്ത് വീഡിയോയ്ക്ക് നൈസായിട്ട് അങ്ങനെ ചെയ്തിട്ട് നൈസായിട്ട് ഒരുപാട് കില്ലിംഗ് എല്ലാം എടുത്തു പക്ഷേ ചാടിപ്പോ ഓക്കെ ചാടിപ്പോ മെഡിക്കൽ ഉണ്ടായിരുന്നില്ല ഞാൻ എലിമിനേറ്റ് ആയി പോയി സോ അതുകൊണ്ട് ഞാൻ ആ ഒരു മെയിൻ കാര്യം നോക്കി അതായത് ഹെൽത്തിന് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് ആകുന്നേരം താഴെച്ചാടി കുറച്ച് മെഡിക്കറ്റിംഗ് അതൊക്കെ വാരി പറക്കാൻ നോക്കുന്നവരൊക്കെ തപ്പിട്ടാണെങ്കിൽ മെഡിക്കറ്റ് കിട്ടത്തില്ല എവിടെയൊക്കെ പോയി കിടക്കും ഓക്കെ എനിക്ക് തോന്നുന്ന കാര്യം പറയാം അതായത് കുറേ പേരുണ്ടല്ലോ ഈ ടവറിനെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി നോക്കിയിട്ട് കുറേ ആൾക്ക് പറ്റത്തില്ല ഓക്കെ നൈസിട്ട് ഫോണിൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ നെറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോയിട്ട് മുമ്പോട്ട് വരും പുറകോട്ട് വരും മുമ്പോട്ട് വരും പുറകോട്ട് വരും ആ ഒരു ഇഷ്യൂ വന്നിട്ടുള്ള ആൾക്കാർ സ്കാം ചെയ്യും ഓക്കെ അങ്ങനെ വന്നിട്ട് നൈസിട്ട് ഈ ടവറിനെ മണ്ടയ്ക്ക് കയറാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഓക്കെ അങ്ങനെ കയറാൻ പറ്റാത്ത ആൾക്കാരൊക്കെ നൈസായിട്ട് താഴെ വന്നിട്ട് എന്താ ഉള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ പറക്കിയിട്ട് മിക്കവാറും മേലുള്ള ആൾക്കാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് വേണ്ടി എടാ ഞാൻ ഒരു എന്താണ് ഒരു എം ഐ ടി ഇട്ടിട്ടുണ്ട് ഒരു എ ഡബ്ല്യൂ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു എന്താണ് മെഡിക്കൽ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും സ്ഥലവും പോകുന്ന കൊടുക്കും പണി ഞാൻ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് സോ ആ ഒരു സമയത്തൊക്കെ വേറെ വേറെ മാസമായിരുന്നു ഓക്കെ എന്തായാലും അങ്ങനെ ചെയ്ത് വെച്ചിരുന്ന ഒരു മെഡിക്കറ്റാന്ന് തോന്നുന്നു ഞാൻ നൈസായിട്ട് എടുത്തത് സോ ഇൻഹേലർ ഉണ്ടായിരുന്നു വളരെ സന്തോഷം ഓക്കെ എന്തായാലും അങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മളപ്പുറത്തെ വീടിൻ്റെ ഒരുത്തനെ കുറച്ച് ഡാമേജ് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവനാണ് ഗ്ലൂ ആയിട്ട് നിൽപ്പുണ്ട് ഓക്കെ എന്തായാലും അവനെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അവനെ കൊന്നില്ലെങ്കിൽ പൊന്നടിയ കയറി പോകുന്ന സമയത്ത് അവൻ പുറകി തടി ഓക്കെ പുറകി തടി എനിക്ക് ഇഷ്ടമല്ലോ ഓക്കെ അതുകൊണ്ട് കേസ് അടിക്കാൻ നോക്കുന്നത് എവിടെ ഓ അവ സ്വന്തം പറ്റി ആ ഒരു ഫ്ലാഷ് ബാങ്ക് കിട്ടി പക്ഷേ എനിക്കും കൂടെ കിട്ടിയോ ഓക്കെ എന്തായാലും ആ ഒരു ഫ്ലാഷ് ബാങ്ക് അതിനോട് ഇഷ്യൂ ഒന്നല്ല ഒരു എന്താണ് ഗ്രനേഡ് ആയിരുന്നെങ്കിൽ ഉമ്പാവ അമ്പലാമ്പലം ഓക്കെ എന്തായാലും അവരോട് നോക്കേ കിടപ്പുണ്ട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം കാരണം ടീമിൽ ഇങ്ങനെ വന്ന പൊന്നളെ വിഷയമായിപ്പോ ഓക്കെ സോ അതായത് അങ്ങനെ ടീമേറ്റ് മുമ്പ് നമ്മൾ ചാകാൻ വേണ്ടി വിചാരിക്കുന്നില്ല പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരിടയ്ക്ക് പിന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാണ് പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ പറഞ്ഞത് നിർത്തിയാണ് ഓക്കെ എന്തായാലും ഞാൻ പറഞ്ഞേക്കാം അതായത് പിന്നെ പിന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബ്രോ ഇമോട്ട് കൊന്നിട്ട് ഇമോട്ട് ഇടുന്നതെന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ലോജിക്കാരായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരുത്തരെ കൊന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഇമോട്ട് ഇടുവാണെങ്കിൽ ആ ടീമേറ്റ് ഒത്ത് നമ്മളെ കൊല്ലാൻ വരാൻ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്കൂൾ മൊത്തം വൈപ്പെടുക്കാൻ പറ്റും ഓക്കെ എന്നാലും അവിടുന്ന് കില്ലിംഗ് ഒക്കെ എടുത്ത് മുമ്പോട്ട് ദിവസം പോകുന്ന സമയത്ത് ഇവിടെ അടുത്ത് പൊക്കുന്നുണ്ട് ഓക്കെ എന്നാലും വൈറ്റ് ലൈൻ കണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സോ അന്നേരം ആ ഒരു കാട്ടുവടല എങ്ങനെയാണ് നിൽക്കുന്നത് എങ്ങനെ പൊക്കുന്നത് നമ്മൾ ആലോചിച്ചു ഓക്കെ അപ്പോൾ പൊക്കിയിട്ട് അങ്ങ് പോകുവാണെങ്കിൽ ഓക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് ഓക്കെ ഉറങ്ങിപ്പോയത് ഫോൺ വെച്ചിട്ട് എവിടെ പോയതെന്ന് അറിയത്തില്ല സോ ആ ഒരു പെണ്ണുമ്പോൾ ഫോൺ വെച്ചിട്ട് എവിടെയാണ് പോയതെന്ന് നിങ്ങൾക്ക് അറിയാൻ വെച്ചിട്ട് കമൻറ്റ് ചെയ്യാം ഓക്കെ മിക്കവാറും 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 കിളി പോയി കിടക്കുന്നതാണെന്ന് ഓക്കെ പെട്ടെന്ന് തന്നെ കിളി പോയി കിടക്കുന്നതാണെങ്കിൽ എങ്ങോട്ട് പോകാൻ പോയതാണെങ്കിലും ജസ്റ്റ് ഒരു നല്ല പരിപാടിയാണ് ചെയ്തത് അതായത് ടീമിനെ മൊത്തം പൊക്കിയിട്ട് മാത്രമാണ് അത് പോയത് സോ അതുകൊണ്ട് ഗൈസ് എല്ലാവരും ഉണ്ടാക്കിയതായാലും ബാക്കിയുള്ള ഒരു രണ്ട് കില്ല അധികം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മളാരാണ് കേരള വല ഇവിടെ പ്രോ പ്ലെയർ പിന്നല്ല ഗൈസ് ഓക്കെ എന്നാൽ ഗൈസ് അവിടുന്ന് ലൂട്ടിംഗ് അല്ലെങ്കിൽ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സിപ്ലേ പിടിക്കാൻ വേണ്ടി പോവാണ് സോ എന്നാലും അതിനൊരു കാര്യം വന്നേരം അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഗൈസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലൈക്കൺ പിടിച്ച് ഞെക്കി ഞെക്കി പൊട്ടിച്ചേക്കുക സോ എന്നാലും തുടർന്ന് എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും ഇൻകേസ് നോട്ടിഫിക്കേഷൻ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല രാവിലെ 8 മണി ആകുമ്പോൾ നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് നോക്കിയാൽ മതി കറക്റ്റ് എനിക്ക് വീഡിയോ കാണാൻ പറ്റും ഓക്കെ അതേപോലെ ഇന്ന് രാവിലെ 6 മണിക്ക് നമ്മുടെ ബുയക്കത്ത് ലൈവ് നടത്തുന്നുണ്ട് സോ അതിനകത്ത് ടീം കോളും ഗിവ് അവേയും എല്ലാം നടത്തുന്നുണ്ട് സോ അതായത് ആ ഒരു കാര്യം ഇവിടെ മെയിലി ഓർത്ത് നോക്കുക ഓക്കെ എന്നാലും നമ്മൾ സിപ്ലി അടിച്ച് മണ്ടയ്ക്ക് വരുന്ന സമയത്ത് ആ ഒരു പൊക്കുന്നോലെ ഉണ്ടായിരുന്നു എവിടെ പൊക്കുന്നേ കണ്ടായിരുന്നു എനിക്കറിയില്ല ഓക്കെ എന്നാലും നോക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താ ഡ്രോൺ വന്നിട്ടുണ്ട് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരക്കുണ്ട് ഓക്കെ എന്നാലും കിട്ടുക്ക മൊത്തം അടിച്ചോട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവൻ സോളോ ആയിട്ട് നിൽക്കുന്നുണ്ട് കാട്ടുവാഴ ഓക്കെ എന്തായാലും അവൻ സോളോ ആയിട്ട് നിന്നിട്ട് ആരെയാണ് ഈ നോക്കിയോട് നിന്നെന്ന് അറിയത്തില്ല ഓക്കെ എന്നാലും വിചാരം അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് അയ്യോ ആരെങ്കിലും അവിടെ ഉണ്ടോ ആരെങ്കിലും നമ്മൾ അവിടെ നിൽപ്പുണ്ടോ എന്നൊക്കെ നോക്കി നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പറയുകൂടെ അതായത് അടിച്ചത് അതായത് അവനെ കിളിയും കിളിക്കൂടെ പറയും കാരണം ഓക്കെ സത്യം ഞാൻ വിചാരിച്ചാണ് പൊന്നളിയ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും ബല്ലു ഓക്കെ എന്നാൽ ആ വീട്ടിലുള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പുറകെ തടിയിട്ട് ചത്തലോ എന്ന് വിചാരിച്ച് കരയുന്നുണ്ടായിരിക്കും അവൻ സ്വന്തം കേസ് സോളോ ആയി നിന്നുകൊണ്ട് അതായത് മൂന്ന് പേര് ചത്തിട്ട് ബാക്കി വരുത്താൻ മറ്റേ ബാക്കിയുള്ളൂ അതുകൊണ്ട് കേസ് അതുകൊണ്ട് വേറെ വിഷമിക്കാന്നൊക്കെ വിഷമിക്കാന്നൊക്കെ എന്നാൽ ലോകി നോക്കുമ്പോഴത്തേക്ക് പിന്നെ ആ വൈറ്റ് ലൈൻ കാണുന്നുണ്ട് പിന്നെ കേസ് ഞാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു എരിമിനെ പെട്ടെന്ന് സ്പോർട്ട് ചെയ്യാണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ പറഞ്ഞുതരാം സോ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാപ്പ് നോക്കുക ഓക്കെ മാപ്പ് നോക്കുന്ന സമയത്ത് ആ ഒരു വൈറ്റ് ലൈൻ കാണുന്ന സ്ഥലത്ത് അതായത് വൈറ്റ് ലൈൻ എന്നല്ല
ഒരു ആ പൊക്കുന്ന സ്ഥലത്ത് വൈറ്റ് കാണുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടുന്ന് ആരോ പൊക്കിയിട്ടുണ്ട്. സോ അതായത് അതിന്റെ ഒരു 30 ഇല്ലെങ്കിൽ 40 ഇല്ലെങ്കിൽ 50 മീറ്റർ ഡിസ്റ്റൻസ് റേഡിയസിൽ ആരെങ്കിലും ഒരുത്തൻ കാണുന്ന ചാൻസ് വളരെ കുറവാണ്, കൂടുതലാണ്. ഓക്കെ, കാരണം ആ പൊക്കിയവൻ അധികം ദൂരം ഓടിക്കാണാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിട്ട് ഒന്ന് അന്തരീക്ഷം നിരീക്ഷിച്ചിട്ട് മാത്രമേ ആരായാലും പോകത്തുള്ളൂ, ഞാനും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്തായാലും ആ വൈറ്റ് ലൈൻ കാണുന്നിടത്തേക്ക് നമ്മൾ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കും ആരെ കാണുന്നില്ല, എവിടെ പടവൻ. ഓക്കെ, അവരെന്താ അവിടെ നിൽക്കുന്നത്, ഓട്ടോ വടം പറയുന്നത് നിൽക്കുന്നത് കാട്ടുവാഴ. ഓക്കെ, നേരത്തെ താഴേക്ക് പോയ സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ അവൻ പോയെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഒരു കാര്യം നോക്കുക, അവൻ അങ്ങനെ ഒന്നും പോകത്തില്ല. ഓക്കെ, കിട്ടേണ്ട സമയത്ത് വാങ്ങിയിട്ടേ പോകത്തില്ല. അവൻ ഇപ്പോൾ പറയുന്നുണ്ട് ഓക്കെ നീ എനിക്ക് തരാവിടെ തന്നിട്ട് പോയാൽ മതി. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്തേക്ക് ക്ലൂട്ട് നോക്കിയായിരുന്നു. ഓക്കെ, ക്ലൂട്ട് നോക്കിയ സമയത്ത് ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് ഒരുത്തരെ കണ്ടായിരുന്നു, അവൻ നമുക്കാണ് ഈ പോകുന്നത്. ഓക്കെ, എന്തായാലും ഒരു നോക്കിയിട്ട് നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്കും ഓക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പൊക്കിയ ടീമിൻ്റെ ഒരുത്തരാൻ തോന്നുന്നു. ഓക്കെ, മിക്കവാറും പൊക്കിയവൻ കയ്യും വീശി വരെ ഞാൻ തോന്നുന്നു, ഒരിക്കലും ഡാമേജ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അവരുടെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അത്യാവശ്യം അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു മെഡിക്കറ്റോ അല്ലെങ്കിൽ ഒരു എണ്ണോ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ മിക്കവാറും ഇവ പൊക്കിയ ആളായിരിക്കും മിക്കവാറും അവിടെ വന്നിരുന്നിട്ട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി വന്നത് ഇവരുടെ ടീം തന്നെ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഇവനെ, ഐ മീൻ നമ്മൾ ആദ്യം നോക്കിയിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ അവൻ ഓടിപ്പോയി. അവനവിടെ പോടാ, കാട്ടുപോടെ അവനെ പൊക്കിക്കൊണ്ട് പോയി പടച്ചോരസി. ആ ഉണ്ടായിരുന്ന കുട്ട ചക്കര പഞ്ചാര തല കാണിക്കാതെ തന്നെ ഏതാടി ഗൈസ്, ഏതാടി വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഗൈസ് അവരുടെ തല പൊട്ടിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് മെസ്സ് കാണിച്ച് പവർ കാണിക്കും. ഓക്കെ, എന്തായാലും മണ്ടക്കൊരു നോക്കിയിട്ടുണ്ടായിരുന്നു, ഐ മീൻ നോക്കാതെ ഒരു കില്ലി കംപ്ലീറ്റ് ചെയ്ത് ഐ മീൻ കില്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കില്ലിനകത്ത് നോക്കുവാണെങ്കിൽ ആ കില്ലിനകത്ത് നോക്കുവാണെങ്കിൽ ഗണ്ണിങ് ആണെങ്കിൽ ഇല്ലെങ്കിൽ മിക്കവാറും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തില്ലേ, തലവണ്ടടിച്ച് പൊട്ടിച്ച പൊട്ടിച്ചില്ലേ. സോ എന്തായാലും അവൻ്റെ ടീമേറ്റ് ഇല്ലെങ്കിൽ അവൻ പൊക്കിയവനാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എന്നാലും ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ 7 degree സംതിങ് എടുത്തിട്ടുണ്ട്, 23 ആൾക്കാരുടെ അലയവും ഉണ്ട്. ഓക്കെ, എന്നാൽ ചെറിയ സോണിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വരും. അതേപോലെ ഈ ഒരു മാച്ചിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ കിടുക്കമ്പുത്തിരി ഹാക്കർ വരുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു മെയിൽ ഓർക്കുക, അതേപോലെ ഒരു കിടുക്കമ്പുത്തിരി അടിച്ചോടും കാണാൻ പറ്റും. കിടുക്കച്ച എന്നെ കഴിവങ്ങ് മുഴുവൻ തെളിയിക്കാൻ പറ്റില്ല, ബട്ട് എന്തായാലും ഓക്കെ കഴിവ് മൊത്തം തെളിയിക്കാൻ പറ്റില്ലെങ്കിലും ഒരു കിടുക്കമ്പുത്തിരി ഹെഡ് ഷോട്ട് കാണാൻ പറ്റും. സോ ആ ഒരു ഹെഡ് ഷോട്ട് എൻ്റെ തന്നെ ഫാൻ ആയി പോയി, ബട്ട് ആ ഒരു ഹെഡ് ഷോട്ടിന് ചെറിയൊരു ടെക്നിക് ഉണ്ട്. ടെക്നിക്ക് പറയാൻ പറ്റില്ല, ഒരു ദുരന്തം പിടിച്ച് ഹെഡ് അടക്കാം, എന്നാലും കഴിച്ച് കാണാൻ നല്ല ഗുമാണ്. ഓക്കെ, എന്തായാലും മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു. ആ ഡ്രോണിനകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും പെടുവെന്ന് നോക്കിയപ്പോഴത്തേക്കും ആരെയും കണ്ടെന്ന് എനിക്ക് അറിയില്ല. മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ആ ഓടുമല്ല കാട്ടുവാഴ. ഓക്കെ, നൈസായിട്ട് കുറച്ച് ഡാമേജ് കൊടുത്താൽ ബ്ലൂ ആയിട്ട്. ഓക്കെ, കാട്ടു പൊട്ടാൻ. ഓക്കെ, ആ നൈസായിട്ട് ഈ സമയത്ത് ഒരു MATB ആയിരുന്നെങ്കിൽ പടക്ക് 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 പടക്കുന്ന വെടിവെച്ച് കൊല്ലായിരുന്നു. പക്ഷേ ഉഡ്പക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് ഹെഡ് കയറും. ഓക്കെ, ഹെഡ് കയറുന്നൊരു പ്രശ്നമല്ല, പക്ഷേ ഹെഡ് കയറുന്നതല്ല. ഓക്കെ, ആ ഒരു ഗ്ലൂ വാൾ പൊട്ടിക്കണമെങ്കിൽ എന്ത് പാടാന്ന് പറയാം, മാത്രമല്ല ഓടുന്ന എനിമിനെ കൊല്ലാലും കുറച്ച് പാട് തന്നെയാണ്. ഓക്കെ, എന്നാലും അവൻ ജീവൻ മരണ പോരാട്ടത്തിൽ ഓടുന്നുണ്ട്, പടച്ചോരയെ കാത്തോളി തന്നെ ഓടുന്നുണ്ട്. പക്ഷേ എന്തായാലും ആ ഓടുന്നവനെ പോയിക്കോട്ടെ വിചാരിച്ചു. ഓക്കെ, നേച്ചർ പോയിക്കോട്ടെ വിചാരിച്ചാൽ മെയിൻ കാര്യം പറയുവാണെങ്കിൽ ഇവിടെ വേറെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. സോ എന്നാലും ആ ആ പൊട്ടന്മാരൊക്കെ ആ ഒരു പൊട്ടന്മാരെ ആ കൊന്നിട്ട് ശേഷം മാത്രമേ അവർ ഓടുന്നവനെ കൊല്ലാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ ആ ഓടുന്നവനെ ചുമ്മാ വെടിവെച്ചുകൊണ്ട് ഇരിക്കുവാണെങ്കിൽ ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നൈസർ തന്നെ കൊന്നിട്ടു. ഓക്കെ, ഒരുത്തരം പാറച്ചൂടിൽ ഇറങ്ങുന്നു കാട്ടുവാട. സോ നൈസർ അവനെയും കൂടെ അടിച്ചിട്ടുണ്ട്. അവൻ വിചാരിച്ചു എന്തിന് ഞാൻ എന്തിനു ഇറങ്ങി, ആർക്ക് വേണ്ടി ഇറങ്ങി. സോ എന്തായാലും ആ ഇറങ്ങിയവരല്ല വിചാരിക്കുന്നത്, അവരെ പൊക്കിയവൻ അവനാണ് മാസ് അവനെയാണ് മാസ്. ഓക്കെ, മിക്കവാറും ആരും എന്താണ് പൊക്കുന്ന സ്ഥലത്ത് നിന്ന് ആർക്കും പൊക്കിയിട്ടുണ്ടാവുക, മിക്കവാറും എന്താണ് ഒരു ടോക്കൺ കൊടുത്തായിരിക്കും പൊക്കിയിരിക്കുന്ന പൊക്കിക്കുണ്ടാവുക. ആ പൊക്കിയവൻ വിചാരിച്ചാണ് ഓ എൻ്റെ ടോക്കൺ പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ആ ഒരു മതിലിൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ട്, അവനിപ്പോൾ നമ്മൾ തൊടാൻ നിൽക്കുന്നില്ല. കാരണം അങ്ങനെ തൊടുവാണെങ്കിൽ നമ്മുടെ പൊസിഷൻ മനസ്സിലാവുകയാണെങ്കിൽ, ഓക്കെ പൊസിഷൻ മനസ്സിലാവുകയാണെങ്കിൽ അവൻ നമ്മുടെ കയറടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരുത്തരം പാരച്യൂട്ടി തോന്നില്ല, അവൻ്റെ ടീമേറ്റ് തോന്നുന്നു നമ്മുടെ അടുത്തേക്ക്. ഐ മീൻ ആ ഒരു ലൂട്ട് വെട്ടി ഐ മീൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. സോ അവൻ്റെ അവിടുത്തെ ലൂട്ട് വെട്ടിക്ക് അതൊരു തേങ്ങ ഉണ്ടാകത്തില്ല, എനിക്കറിയായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് എപ്പോഴും ഞാൻ കിട്ടിയത് മേടിച്ചോട്ട് പൊത്തിക്കൊണ്ടോടെ ഇരിക്കാൻ പറ്റുള്ളൂ. സോ ഗൈസ് നമ്മൾ ആ ഒരു മതിൽ പറഞ്ഞോളെ നോക്കുന്നുണ്ട്. ഓക്കെ, നൈസർ ചാടി ചാടി പോകുന്നുണ്ട്, ആ ചാൻസ് സമയത്ത് നൈസായിട്ട് തലക്കെട്ട് ഇട്ടുന്നോണ്ട് നോക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ആ തല കിട്ടിയില്ല, എന്ത് ചെയ്യാൻ നേരത്തില്ല. ഓക്കെ, എന്നാൽ ചുറ്റിനും ആളായത് കൊണ്ട് സാൻഡ്വിച്ച് അവസ്ഥയിലാണ്. സോ എന്തായാലും ഇടത്തേക്ക് തിരിഞ്ഞാൽ വലത്തേക്ക് തിരിഞ്ഞാൽ ആളുണ്ട്, പുറത്തെ മുമ്പിലത്തെ ആ ഒരു വീട്ടിൽ ആളുണ്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ആ ഒരു വീട്ടിലുള്ള മിക്കവാറും ഡ്രോപ്പൊക്കെ ലൂട്ടി ഫുൾ സെറ്റ് M10 അതൊക്കെ എന്നത്. ഓക്കെ, നൈസർ കിടക്കാൻ പോകത്തെ കണ്ടിങ്ങനെയൊക്കെ പിടിച്ചിട്ട് മെസ്സൊക്കെ അവിടെ നിൽക്കുമായിരിക്കും. ഓക്കെ, എന്തായാലും അവരെ കൊല്ലാൻ പറ്റില്ല പോകുന്നു. സോ എന്തായാലും അവനെ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ കിട്ടിയിട്ട് ഒൻ മോനെ അപ്പോൾ സിപ്ലേരി ആൾക്കാർ ഇപ്പോൾ കിട്ടിയത് വരൊക്കെ ഒന്നാമത് ഇവിടെ ബിരിയാണിക്കുള്ള ആൾക്കാരുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് സിപ്ലേരി പിടിച്ച ഐ മീൻ ആ ഒരു മില്ലിന് സിപ്ലേരി പിടിച്ചൊക്കെ ആൾക്കാർ നമ്മൾ അടിക്കാൻ പറ്റാ ആ അവസ്ഥ എൻ്റെ മോനെ തൊട്ട് പറഞ്ഞു. ഓക്കെ, എന്തായാലും ഒരു തൊട്ടടുത്ത് തന്നെ അടിക്കുന്നുണ്ടായിരുന്നു. സോ അവരെ നോക്കുന്നുണ്ട്, എവിടെ പോയി ആൾക്കാരും ഒന്നും കാണുന്നില്ലോ, അങ്ങോട്ടും ഇങ്ങോട്ട് വെടി വെക്കുന്ന ഒച്ചയും കാണുന്നുണ്ട്, ചിലവരെ കാണുന്നില്ല. അവരെല്ലാം ടെലിപോർട്ട് ആക്കോ അങ്ങനത്തെ യൂസ് ചെയ്യുന്നതിന് ചെറിയ ഡൗട്ട് ഉണ്ട്. ഓക്കെ, കാരണം ഒരുപാട് പേരൊക്കെ കാണാത്ത രീതിയിലൊക്കെയാണ് അടിക്കുന്നത്. ചിലവർക്ക് തോന്നുന്നൊരു കാര്യമായി, അതായത് പാറക്കടയിലൊക്കെ നിന്നിട്ട് നൈസർ നമ്മൾ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടാകുന്നുണ്ട്. ഇനി അങ്ങനത്തെ ഒരു ഹാക്കർ നിങ്ങൾ കണ്ടുപിടിച്ചു കമന്റ്. ഓക്കെ, എന്നാൽ ഈ ഒരു മാസത്തെ പ്രത്യേകത തന്നെ ഒരു കിട്ടാൻ പോലത്തെ ഹാക്കർ. ഒക്കെ വെച്ചാൽ കിട്ടാൻ കഴിച്ച ഒരു ഹാക്കർ ഇടുന്നുണ്ട് നൈസറ്റ്. പക്ഷേ ഒരു പ്രശ്നം പറഞ്ഞത്, ഓക്കെ ആ ഒരു പ്രശ്നം പറഞ്ഞാൽ ഒരുത്തരെ കൊല്ലട്ടെ. കാരണം ആ കാട്ടോടെ കുറെ നേരമായിട്ട് അവർ എൽഷിയെ വീണ്ടും മണ്ടക്കണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവനാണ് ആ എൽഷിയെ വീണ്ടും മണ്ടക്കെ, അതായത് നമ്മൾ ആ പാരച്യൂട്ട് ഒരുത്തരെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അവനെ അവൻ്റെ ടീമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നില്ല, അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ലൂട്ടാൻ വേണ്ടി പോയെന്നൊക്കെ പറഞ്ഞൊരു കാട്ടുവേടല. ഓക്കെ, അവനെ നമ്മൾ ലൈസിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മേളിൽ, ഓക്കെ മേളിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു പാറയുടെ മണ്ടക്ക് ഏതുപോലത്തിൻ്റെ അനക്കവും ഇറങ്ങലും മുകളിലൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും കേസ് ഇവിടം വരെ വന്നതല്ല, ചുമ്പോൾ അങ്ങോട്ട് കൊണ്ട് കയറി പോയേക്കാന്ന് വിചാരിച്ചു. കാരണം ആർക്കും നഷ്ടമില്ലാത്തൊരു ചേതമില്ലാത്തൊരു ഉപകാരമല്ലേ. സോ ലൈസിറ്റ് കയറിയ ശേഷം അവിടെ ആയി ഉണ്ടെങ്കിൽ നൈസ് ആ ഉണ്ട്. ഓക്കെ, എന്തായാലും കേസ് ക്ലൂ ഉള്ളത് എന്തുകൊണ്ട് ഒരു ഉപകാരം മനസ്സിലാക്കാണല്ലോ. സോ ലൈസിറ്റ് അവനെ നൈസിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ അവിടെ ഈ പാറയുടെ അവിടെ ഒളിച്ച് ആ ക്ലൂ ആളിൻ്റെ അവിടെ ഒളിച്ചേക്കല്ലേ ഏതോ ആ രക്ഷോട്ട് രക്ഷോട്ട് വിചാരിച്ചിരിക്കുകയാണ്. സോ
നൈസൊരു തലക്കിട്ട് നോക്കി ഏതാട്ടി ഇതാണ് കാശ് ഞാൻ പറഞ്ഞ ഒരു കിടക്കാൻ പോകത്തെ ഹെഡ്ഷോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെടും. കാരണം സ്കോപ്പിൽ അടിക്കുന്നതാണെങ്കിലും വൺ ടാപ്പ് അടിക്കുന്നതാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഹെഡ്ഷോട്ട് ഹെഡ്ഷോട്ട് തന്നെയാണ്. അപ്പൊ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ്. ഓക്കെ നേരെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് താഴെ വണ്ടിയുടെ തുറന്നിപ്പോണ്ട് അവനെ നേരിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ കംപ്ലീറ്റ് ചെയ്ത് അടിച്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പത്തേക്ക് ഞാൻ എനിക്ക് മനസ്സിലാക്കി അവരുടെ ടീമിനോട് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ 11 കിലോ ജസ്റ്റ് 11 കിലോ തുറന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് 1, 2, 3 എന്റെ മനസ്സിലെ പുഷൊക്കെ ആയിട്ട് പോയിപ്പോ കാറ്റ് വാഴൊക്കെ അതിനുസരിച്ച് ഒരു ഗ്ലൂ ആൾട്ടിന് ശേഷം നമ്മൾ ആ ഒരു നീട് വരുന്നുണ്ട്. ഓക്കെ എന്നാലും ഇപ്പോഴത്തെ ആ ഒരു ഗ്രനേഡ് ഒക്കെ പ്രീഓർഡർ ചെയ്തപ്പോൾ കിട്ടി കിട്ടിയ പോലത്തെ ഒരു ഗ്രനേഡാണ്. കാണാൻ തന്നെ ഗുമ്പ് സാധനം. ഓക്കെ എന്നാലും സാർ ഒരു ഗ്രനേഡിന്റെ ആ ഒരു ആനിമേഷൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ്. ഓക്കെ എന്നാലും ഇപ്പോൾ ഒരു എൻ്റെ ഒരു ബാഡ് മൂവ് അല്ലെങ്കിൽ അതായത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ബെസ്റ്റ് വേസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ അതായത് ഏറ്റവും ദുരന്തം പിടിച്ചൊരു മൂവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഞാൻ ഇപ്പോൾ പൊട്ടി ഒരു ഗ്ലൂ ആൾട്ടെ പുറകാണ് നിൽക്കുന്നത്. സോ അത് പൊട്ടിക്കാൻ വേണ്ടി ഒരു നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ ആൾക്കാർ വരും, ഇവിടെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. താഴെയാണെങ്കിൽ നമ്മുടെ നോക്കുമ്പോഴത്തേക്കും ആരോ കാണുന്നുണ്ട്. സ്കോപ്പ് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരൊക്കെ ഒരുത്തർ അട്ടിയതൊക്കെ കിണ്ണങ്കാച്ചി അടിച്ചിട്ട് അതിന് അവനെ നോക്കാക്കിയിട്ടുണ്ട്. നോക്കാക്കി അവനെ കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ നോക്കും. ഇതൊക്കെ ഒരു സമയം ഇപ്പോൾ നടക്കും, ഒരു കിടക്കാൻ പോയി സമയം നടക്കും. അത് നടന്നപ്പോഴത്തേക്ക് സമയത്ത് കിളിയും കിളി കൂടി മലപ്പൊക്കെ എൻ്റെ സത്യം തന്നെ വിറച്ചങ്ങ് പോയി. അവൻ താഴേക്ക് നമ്മൾ അടിച്ചു നോക്കുമ്പോഴത്തേക്കും അവനല്ല ഗസ് വേർത്തൻ ഏടെവിടെ വെച്ചു. ഓക്കെ എന്തൊക്കെ ഈ ഒരു കാട്ടു രൂപ ഒക്കെ നമ്മൾ അടിച്ചു നോക്കി നമ്മുടെ റെക്കോർഡ് ഇവിടെ ഓഫ് ആക്കി നൈസായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കി ഒരു കാര്യം വന്നത്. ഓക്കെ നൈസായിട്ട് ഇത് ഞാൻ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവ പടക്ക് പടക്കുന്ന അടിച്ചോണ്ടിരിക്കുന്നു. എന്റോ മോനെ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു എൻ്റെ മോനെ ഹാക്കറോ നൈൻ്റെ മോനൊക്കെ പറഞ്ഞ് നൈസർ റിപ്പോർട്ടൊക്കെ അടിച്ച് മെസ്സേജ് അടിച്ച് ഇവനെ ലോബിയിലൊക്കെ വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ കയറി വരുന്നില്ല. ഓക്കെ ജസ്റ്റ് ആ ഒരു പ്രശ്നമായിപ്പോയി. എനിക്ക് സമരങ്ങൾ ലോബിയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ഒരു ഹാക്കറെ നിങ്ങളുടെ ലോബിയിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുക. ഇവൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവ നിലത്തേക്കൊക്കെ വീട് വെച്ച് ആൾക്കാരെ ഹെഡ്ഷോട്ട് എടുത്ത് വരുന്നുണ്ട്. സ്വതന്ത്രം എനിക്ക് അറിയത്തില്ല. എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോ ഫുള്ള് എടുക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം ദേഷ്യം പിടിച്ചിട്ടാണ്. ഓക്കെ കാരണം ഇവൻ ഹാക്കറിന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവൻ ആ ഒരു വീടിനെ മണ്ടക്കി കയറും. അതായത് ഒരു വീടിനെ മണ്ടക്കി കയറുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത്. സ്വതന്ത്ര ഗൈസ് നാളെ എടുക്കാൻ ശ്രമിക്കണം. ശരിക്കും ബൈ. ഓക്കെ.